മാഷാമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മെൽവിൻ ജോറിനെയാണ് കാണാൻ പോകുന്നത്. മെൽവിൻ ജോർ APBT അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ ബ്രീഡാണ്. അപ്പം APBT അമേരിക്കൻ പിറ്റ്ബുൾ ടെറിയർ അപകടകാരികളാണോ ആളെ കൊല്ലികളാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഫുള്ളായി കാണുക. നമുക്കപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ മെൽവിൻ ചേട്ടൻ. മെൽവിൻ ചേട്ടൻ, നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഞാൻ തിരുവല്ല പെരുമ്പുൾട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എൻ്റെ ഇവിടെ 7 ഡോഗ്സ് ഉണ്ട്. ഞങ്ങൾ APBT മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വേറെ ബ്രീഡൊന്നും ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഡോഗ്സിനെ പറ്റി APBTനെ കാണുന്നുണ്ടെങ്കിൽ മിസ് കുറച്ച് നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പം ഞാൻ നമ്പർ ഡിസ്കഷൻ പോയി തന്നെ. ഇത് നമ്മുടെ ഡോഗിന്റെ പേരെന്ന് പറഞ്ഞു. എന്റെ പേര് എഡ്രിക് എന്നാണ്. ഇവനെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവന്നോ? ഇവനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നു. ഡൽഹിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇവൻ ആക്ച്വലി ചാമ്പ്യൻ ടോണിയുടെ മോന. ചാമ്പ്യൻ ടോണി, ടോണി എന്ന് പറഞ്ഞ ഒരു ചാമ്പ്യൻ ഡോഗ്. ഇന്ത്യയിലെ ഒരു പ്രൂവൺ APBT. അവന്റെ മോന് ഡയറക്ട് പുള്ളിയുടെ ഹോം ബ്രീഡിംഗിൽ ഉണ്ടായ കുഞ്ഞ്. ഹോം ബ്രീഡിംഗ് ഉണ്ടായത് നമ്മൾ അഡൾട്ട് ആയിട്ടാണ് ഇവനെ എടുത്തത്. ഓക്കെ, ഇവൻ ആളങ്ങനെ നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ ഈ ഡോഗ്സിന് മെയിനായിട്ട് വർക്കൗട്ട് ഏതൊക്കെ ചെയ്യുന്നത്? ഓരോ ഡോഗ്സിനും അവരുടെ മീൻസ് ഓരോ ഡോഗ്സിനും ഓരോ ഡ്രൈവ് ഉണ്ട്. അവർക്ക് എന്തോ ഇഷ്ടമുള്ളു, അതനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ട് ആ ഡോഗിനെ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഡോഗിനെ എല്ലാ ഡോഗിനെയും ചെയ്യുന്ന പോലെ എന്താ ഇപ്പോൾ ഫ്ലോട്ട് പോൾ ചെയ്യുന്ന പോലെ എല്ലാ ഡോഗിനെയും ഫ്ലോട്ട് പോൾ ചെയ്യണമെന്നില്ല. ഏതാ ഡോഗിൻ്റെ സ്ട്രെങ്ത് നമുക്ക് കിട്ടാൻ പറ്റും ആ ഒരു വർക്കൗട്ട്. നമ്മുടെ കൂടുതൽ ചെയ്യുന്ന വാക്കിംഗ് ചെയ്യുന്നുണ്ട്. വാക്കിംഗ് ചെയ്യുന്ന വാക്കിംഗ് ഇതിനാണ്ട് കൂടുതലും വാക്കിംഗും ഫ്ലോട്ട് പോളും ആണ്. അപ്പം നമ്മൾ ഈ ഡോഗിൻ്റെ മസിൽ കയറണമെങ്കിൽ അങ്ങനെ വർക്കൗട്ട് ചെയ്യണം. അത് ഡോഗിൻ്റെ ഇഷ്ടം അനുസരിച്ചുള്ള വർക്കൗട്ട് ചെയ്യുന്ന ബെറ്റർ. ആ ഡോഗിന് ആ താല്പര്യം വരുമ്പം അവൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് അവന്റെ ആഗ്രഹമാണ് നമ്മൾ നോക്കുന്നത്. അല്ല, നമ്മുടെ ആഗ്രഹമല്ല, നമ്മുടെ ആഗ്രഹം. അവന്റെ ആഗ്രഹത്തിന് നമ്മൾ കണ്ട് അവനെ ആക്ച്വലി വർക്കൗട്ട് എന്നല്ല പറയും, നമ്മള് കളിപ്പിക്കുക എന്നാ. കളിപ്പിക്കുക, ഞാൻ കളി ഡോഗിനെ കളിപ്പിക്കുക. അതെ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മെലിന്റെ ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നത് എന്തൊക്കെ ഫുഡാണ്, അല്ലെ എങ്ങനെ ഫുഡ് കൊടുക്കണം എന്നൊന്ന് പറഞ്ഞതാണ്. APBTക്കുള്ള ഫുഡ് കാര്യങ്ങൾ, അതിന്റെ ഡയറ്റ്. ഞാനിപ്പം കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കനൈൻ ക്രീക്ക് എന്ന് പറയുന്ന ഡോഗ് ഫുഡ് കൊടുക്കുന്നു. അത് കൊടുക്കാൻ കാരണം വേറൊന്നുമല്ല, വർക്കിംഗ് ഡോഗിന് ഒരു 30% പ്രോട്ടീൻ ഇൻടേക്ക് വേണം. എന്നപ്പം ആ ഡോഗ് ഫുഡിന്റെ അകത്ത് 30% ഇൻടേക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ റൂൾസിന്റെ ഒപ്റ്റിമം എന്ന് പറഞ്ഞ ഫുഡ് കൊടുക്കുന്നു. അതിന് അത്രയും 20% പ്രോട്ടീനേ ഉള്ളൂ. അന്നപ്പം നമ്മൾ വർക്ക് ചെയ്യുമ്പം ആ മസിൽ കൂടുതലും കയറണമെങ്കിൽ പ്രോട്ടീൻ കയറണം. പ്രോട്ടീൻ അപ്പോൾ പ്രോട്ടീൻ ഫുഡ്, അതായത് ഡോഗിന്റെ വർക്കൗട്ട് അനുസരിച്ച് നമ്മൾ ഫുഡും ഫുഡും മാറ്റും. അപ്പോൾ വേറെ കേസ് നമ്മൾ ഈ ഡോഗിനെ നല്ല സ്കിന്നായിട്ടൊക്കെ ഇരിപ്പുണ്ട്, അതിനുവേണ്ടിയും അതുപോലെ വേറെ എന്ത് നമുക്ക് ടിപ്സ് പറഞ്ഞു തരാൻ പറ്റുമോ? ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്റെ സുഹൃത്ത് പറഞ്ഞു തന്നു. സുഹൃത്ത് പറഞ്ഞു കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടിയ വെളിച്ചെണ്ണ. അത് ഡോഗിന്റെ സ്കിന്നിന് നല്ല ഇതാണ്. സ്കിന്നിന് നല്ല. പിന്നെ ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട്. ഫിഷ് ഓയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒലിവ് ഓയിലും കൊടുക്കുന്നുണ്ട്. അത് മാറി മാറി ഓരോ ദിവസം മാറി മാറിയാണ് ഡോഗിന്റെ കൊടുക്കുന്നത്. ഇതനുസരിച്ച് അവർക്ക് ടേസ്റ്റ് വ്യത്യാസം വരാനും ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി അവർക്കൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവരുടെ ഹെൽത്ത് നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു ഡോഗിനെ കാണിക്കാം. അപ്പൊ ഇതാണ് അടുത്ത ഡോഗ്. ഇവന്റെ പേരും കാര്യങ്ങളും ഒന്നും. ഇവന്റെ പേര് റെഡ് ഡെവിൾ എന്നാ. ഇത് എന്റെ ബ്രദർ അഭിജിത്ത് എന്ന് പറഞ്ഞ ഞാൻ കൂടെ 3 വർഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. ആ ഈ ബ്രീഡിനായിട്ട് ഒന്നിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാം. പുള്ളിയുടെ ഹോം ബ്രീഡിംഗിൽ ഞങ്ങൾ റീറ്റെയിൻ ചെയ്ത് ഡോഗ് ആയത്. ഓക്കെ, നമ്മളപ്പോ എവിടെ നിന്ന് കൊണ്ടുവന്നത്? ഇവന് ബെൽഗാമിൽ. ഓക്കെ, പുള്ളി ബെൽഗാമിലുള്ള ആളാണ്. പുള്ളി ബെൽഗാമിലുള്ള ആളാണ്. നമ്മുടെ സുഹൃത്തിന്റെ ആള്. ഇവൻ നമ്മളെ ഇവന്റെ ലൈനേജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇവൻ വെഞ്ചൻസ് എന്ന് പറയുന്ന പല ഡോഗ്സിന്റെ ബ്ലഡ് ഇതിന്റെ ബ്ലഡ് ലൈൻ ഇതിന്റെയിലുണ്ട്. ഇതിന്റെ ജീപ്പ് ഉണ്ട്, വെഞ്ചൻസ് ഉണ്ട്, മേഡിയ ഉണ്ട്, മാച്ചോബക്ക് ഉണ്ട്, യെല്ലോ മാൻ ഉണ്ട്. ഇച്ചിരി നല്ല ഇതിനൊരു ലൈൻ ബ്രീഡിംഗ് ആണ്. ആക്ച്വലി നമ്മൾ അത് നോക്കി തന്നെ എടുത്തു. നമ്മൾ ലൈൻ ബ്രീഡിംഗ് ഫീമെയിലിന്റെ
ലൈൻ ബ്രീഡിംഗ് നോക്കിയെടുത്ത് ആ എടുത്ത് ഓക്കെ. നമ്മൾ ഈ പൊതുവെ ഈ എ പി ബി ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെററാണ്, അല്ലെ എല്ലാരും കടിക്കും, അല്ലെ വൺ മാസ്റ്റർ ഡോഗ് ആണ്, അതിനെ കുറിച്ചുള്ള മെലിഞ്ചാന്റെ അഭിപ്രായം നമുക്ക് പറഞ്ഞുതരാമോ? എന്റെ അഭിപ്രായത്തില് എൻ്റെയില് സി നമ്മൾ നേരത്തെ കണ്ട ഡോഗ് അവൻ എന്ന് പറഞ്ഞ നമ്മുടെ നേരത്തെ കണ്ട സോറി ഇത്രയും ഡോഗ് കൈ കിടക്കുന്നുണ്ട് പേര് എടുക്കുന്നുണ്ട് എന്തിനാ എഡ്രിക്കില്ലേ നമ്മൾ നേരത്തെ കാണിച്ച ഡോഗ്, അവന്റെ സ്വഭാവം അവൻ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ രാത്രിയിലാവുമ്പം അവനെ നമ്മൾ ഫ്രണ്ടിൽ കെട്ടിയിടുവല്ലോ, അവൻ ഭയങ്കര കുറയും. ഒരു പൂച്ച വന്നാലോ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ ഒരാൾ നടന്നു പോവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വണ്ടി ഫ്രണ്ട് അവൻ ഭയങ്കര കുറയും. പക്ഷെ അവൻ കടിക്കത്തില്ല. ഈ ബ്രീഡ് എൻ്റെ കിടക്കുന്ന ഡോഗ്സ് ഒരു ഡോഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഡോഗ്സും ഭയങ്കര ഫ്രണ്ട്ലിയാ. ഇവൻ ഏകദേശം ഒരു നാല് വീട്ടില് നമ്മള് പല വീട്ടിൽ കണ്ട് ഇവനെ വെച്ചിട്ടുണ്ട്, നാല് വീട്ടിൽ ഏകദേശം ഇവൻ മാറിയിട്ടുണ്ട്. ആ വീട്ടിലെല്ലാം ഇവനൊരു പ്രശ്നമില്ലാതെ ഭയങ്കര സ്നേഹത്തോടെ എല്ലാ ഡോഗ്സും അതുപോലെ. പക്ഷെ ഇച്ചിരി അഗ്രസീവ് ഉള്ള ഡോഗ് നമ്മൾ കണ്ട് വേറെ വീട്ടിൽ കൊടുത്ത് വിടുത്തില്ല. പക്ഷെ അഗ്രസീവ് ഉള്ള ഡോഗ്സ് ഉണ്ട്, നമ്മള് ചിലപ്പോ ആ കൊച്ചെങ്ങനെയാ വളർന്ന രീതി, അവൻ പപ്പി വളർന്ന രീതി അനുസരിച്ചിരിക്കും അവനൊരു. അവൻ നിങ്ങക്ക് കണ്ടാ അറിയാം, ഞാനും ഇത്ര ആദ്യമായിട്ടാണ് കാണുന്നത് മെലിഞ്ചേട്ടൻ പറഞ്ഞോണ്ട് അടുത്തോണ്ട്. ഇവനാള് സിമ്പിളാണ്, നല്ല സ്നേഹമുള്ളതാണ്. മെലിഞ്ചേട്ടനായിട്ട് ഇടയ്ക്ക് കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭയങ്കര സ്നേഹമാണ് നമുക്ക്. അവർക്ക് നല്ല ഭയങ്കര പ്രത്യേക ഒരു സ്നേഹമുള്ള ഡോഗല്ലേ എ പി ബി ടി എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും ഒരുപോലെ സ്നേഹം വെക്കില്ല, പല ആൾക്കാർക്കും പല രീതിയിലാണ് സ്നേഹിക്കുന്നത് നമ്മളെ. ഇവൻ അത്രയും ഞാൻ അവൻ്റെ അടുത്ത് കൂടുതൽ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ അഫെക്ഷൻ കാണിക്കത്തില്ല അത്രയും. പക്ഷെ എഡ്രിക്ക് നേരത്തെ നിങ്ങൾ കാണിച്ചില്ലേ വൈറസ് ഉണ്ട്, അവൻ ഭയങ്കര അഫെക്ഷൻ. ഓരോ ഡോഗും ഓരോ ഡോഗിന് ഓരോ ഇതാ, നമ്മളെ പോലൊക്കെ തന്നെ ഡോഗ്സിന് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ട്, അവർക്ക് അവരുടേതായ ക്യാരക്ടർ ഉണ്ട്. നമ്മള് മെയിനായിട്ടും ഈ ഡോഗ്സിനെ അപ്പൊ വളർത്തുന്ന രീതിയിലിരിക്കും എ പി വി ടി അങ്ങനെ വളർന്നു വരുന്നത്. നമ്മള് സി ഞാനിപ്പം എന്റെ വീട്ടിൽ ഏഴെണ്ണം ഉണ്ട്, ഏഴെണ്ണത്തിനെ വളർത്തുന്ന ഏഴ് ഏഴ് സ്വഭാവങ്ങളാണ്. അപ്പൊ അവരുടെ സ്വഭാവം വെച്ചാ നമ്മളും അവരോട് നിൽക്കുന്നു. ഇനി മെയിനായിട്ട് നമുക്ക് വേറെ എന്തൊക്കെ നമുക്ക് എ പി ബി ടിക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എ പി ബി ടി കണ്ടാൽ മെലിഞ്ചാറിന്റെ സമയത്താ കിട്ടും? നമ്മുടെ നിലവിൽ പപ്പീസ് ഉണ്ട്, പപ്പീസ് ഉണ്ട്, നമ്മുടെ നമ്മുടെ എല്ലാം നല്ല ലൈനേജ് ഉള്ളത് നല്ല പപ്പീസ് ആയിരിക്കും. നമ്മുടെ നമ്മുടെ 10 ഫീമെയിൽസ് ഉണ്ട് കേരളത്തിൽ, പ്യുവർ ഫീമെയിൽസ് 10 ഉണ്ട്, അല്ലാതെ നമ്മൾ കണ്ട് റീട്രെയിൻ ചെയ്ത ഫീമെയിൽസ് ഉണ്ട്. നേരത്തെ പെഡിഗ്രി ഇല്ലാത്ത ഡോഗ്സ് ഉണ്ടാകും, അതിൻ്റെ അകത്ത് സെമി പെഡിഗ്രി ഉള്ള ഫീമെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതും പല നമ്മുടെ ഒരു 20,000 രൂപ മുതൽ 1,20,000 രൂപ. ഞാൻ ഇവനെ മേടിച്ച 70,000 രൂപ മാസമായിട്ട് എടുത്ത് ഇവനെ. ഇവനെന്റെ ഏറ്റവും ഫേവറേറ്റ് വർക്കിംഗ് ഡോഗ്. ഇവൻ ആ ആറ്റിറ്റ്യൂഡാ, വർക്ക് ചെയ്യണമെന്ന് ഉള്ള ചിന്താഗതിയില്ല ഇവന്റെ. വർക്ക് ചെയ്യുന്ന ഇവന്റെ രീതി എന്ന് പറഞ്ഞാൽ ഇവൻ അടി ഉണ്ടാക്കണം ആ ഒരു മനസ്സിലാണ്. എന്റെ അടുത്ത് പല വരുന്നുണ്ട് ഇവനെ വിൽക്കാൻ മേടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇവന്റെ അച്ഛൻ ഇപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ കിടപ്പുണ്ട്, അവൻ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് തരുവോ എന്ന്. ഇവൻ അത്രയും നല്ല ആയതുകൊണ്ട് അവര് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത്. ഇപ്പോഴും നമ്മൾ ഇവനെ സെയിലിന് ഇട്ട് കഴിഞ്ഞാൽ മേടിക്കാൻ ആൾക്കാരുണ്ട്, ആൾക്കാരുണ്ട്. നമ്മൾ ഇവന്റെ സ്റ്റഡ് ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ സ്റ്റഡ് എടുക്കുന്ന പറഞ്ഞാൽ നേരത്തെ കാണിച്ച എഡ്രിക്കിന്റെ മാത്രം സ്റ്റഡ്, ഇവന്റെ അടുത്ത വർഷം നമ്മൾ സ്റ്റഡ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇവന്റെ കറക്റ്റ് ഒരു വളർച്ച എത്തിട്ട് നമ്മൾ കൊടുക്കും. ഇവന്റെ വളർച്ച മാത്രമല്ല നമുക്കിപ്പം എല്ലാ ഡോഗ്സിനെയും സ്റ്റഡ് കൊടുത്ത് കാശ് ഉണ്ടാക്കണം എന്നൊരു ചിന്ത ഇല്ല. ഓക്കെ, മെൽവിൻചാറിനെ നമുക്ക് പ്രത്യേകത മെൽവിൻചാൻ അങ്ങനെ സ്റ്റഡിങ് കൂടുതലായിട്ടല്ല, മെൽവിൻചാറിന്റെ ക്രേസ് ഭയങ്കര ക്രേസ് ആണ്, അതുകൊണ്ടാണ് ഈ ഡോഗ്സിനെ എല്ലാം വാങ്ങി വളർത്തുന്നത്. അത് സത്യ. മിസ് എന്താ പേടിയാണോ മിസ്സിനെ? ഇല്ല, എനിക്ക് ഇപ്പം മെൽവിൻചാറിനോട് ഇത്ര നേരം നിന്ന സ്ഥിതിക്ക് ഇവനുമായിട്ടുള്ള പേടി മാറി മാറി വന്നിട്ടുണ്ട്. മാറാൻ കാരണം മെൽവിൻചാട്ട് നമുക്ക് ഇത്ര നേരം പറഞ്ഞു തന്നു, ഇവനെ നമ്മൾ കണ്ടു തൊട്ടു, ആ ഒരു റിലാക്സ് കൊണ്ട് നമുക്ക് ആ ഒരു പേടി മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ പറയാം, നമ്മൾ ഈ പഞ്ചാബ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഡോഗ് ഫൈറ്റിന് ഈ എ പി ബി ടി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് പ്യുവർ എ പി ബി ടി ആണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? മെലിഞ്ചാറിന് എങ്ങനെയാണ് ആ മെലിഞ്ചാറിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ മെലിഞ്ചാറിന്റെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? മിസ് ആക്ച്വലി നമ്മൾ ഡോഗ് ഫൈറ്റ് ചെയ്യുന്നില്ല. ഇല്ല, പക്ഷെ ഡോഗ് ഫൈറ്റിംഗ് ഇന്ത്യയിൽ നടക്കും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ എ പി ബി ടി മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ഇന്ത്യയിൽ കണ്ട
മറ്റേ പുള്ളിക്കുത്ത യൂസ് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അതാ ഏറ്റവും പഴയ ബ്രീഡ് ഇന്ത്യയില്, ഇന്ത്യയിലെ ഏറ്റവും പഴയ ബ്രീഡ്, ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ബ്രീഡാണ്. പക്ഷെ ഇപ്പം കുറെ നിയമങ്ങളെല്ലാം ഭയങ്കര സ്ട്രോങ് ആയി വരുന്നുണ്ട് ഡോഗ് ഫൈറ്റിംഗിന്റെ എഗൻസ്റ്റ് ആയിട്ട്. ഇന്നിപ്പം അങ്ങനെ ഈ ബ്രീഡ് ഇപ്പം ഓൾറെഡി യു എസില് ഈ ബ്രീഡ് ഡോഗ് ഫൈറ്റിംഗ് ആയിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്നു. ഇപ്പോഴും അറിയത്തില്ല എനിക്ക്, പക്ഷെ ഇപ്പം കൂടുതലും ഒരു ഹെൽത്തി വർക്കിംഗ് ഡോഗ്, ഒരു സ്പോർട്സിന് വേണ്ടിയാ ഒരു സ്പോർട്സ്, കാരണം വെയ്റ്റ് ഉള്ള അല്ലെങ്കിൽ ജമ്പ്, ട്രെഡ്മിൽ റേസ്, ട്രാക്ക് റേസ്, അങ്ങനത്തെ കുറെ സ്പോർട്സ് ഇപ്പൊ ഹെൽത്തി ആയിട്ട് മനുഷ്യര് ഈ ബ്രീഡിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. സ്പോർട്സ് ബ്രീഡായിട്ട് തന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ അങ്ങനെയായിട്ട് അറിയപ്പെടുന്നു. എ ഡി ബി എന്ന് പറയുന്ന ക്ലബ് ഉണ്ട്, 1909 തുടങ്ങിയത്. അന്നപ്പം അവര് കൂടുതലും ഡോഗ് ഫൈറ്റിനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നു. പക്ഷെ ലോ വന്നു കഴിഞ്ഞപ്പോ എല്ലാം നിർത്തി. ഇന്നിപ്പം അടുത്ത ഈ ബ്രീഡിനെ, ഇവർക്കൊരു എനർജറ്റിക് ബ്രീഡാണ്, അപ്പം ഒരു ഹെൽത്തി സ്പോർട്സ് ആയിട്ട് അവരെ കോമ്പീറ്റ് ചെയ്യാൻ ഇവരുടെ അങ്ങനെയാ പ്രോഗ്രസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ ഒത്തിരി പേർക്ക് എ ബി ടി വളർത്താനും അതുപോലെ താല്പര്യമുണ്ടെങ്കിൽ സ്പോർട്സ് ബ്രീഡുമായിട്ട് അവർക്കും ഇങ്ങനെ വർക്കിംഗ് ഡോഗ്, ഡോഗിന്റെ മസിൽ ചെയ്തുണ്ടാക്കുക, അങ്ങനെ ഒരു താല്പര്യമുള്ളവരുണ്ട് അല്ലെ? ആക്ച്വലി ഈ ബ്രീഡ് ഒരു കംപ്ലീറ്റ് ഡോഗാണ്, കംപ്ലീറ്റ് ഡോഗാണ്. കാരണം ഞാൻ റോട്ടിനെ വളർത്തിയിട്ടുണ്ട്, ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തിയിട്ടുണ്ട്, ലാബിനെ വളർത്തിയിട്ടുണ്ട്. എല്ലാവരുടെ മനസ്സിൽ ഈ ഡോഗ് ഒരു പേടിയുണ്ട്, കാരണം കടിക്കുന്ന വട്ടിയാണ്. പക്ഷെ മനുഷ്യരൊന്നും കടിക്കത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ എന്തോത്തിന് ആൾക്കാർ ഇത് മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ലാബിന് എന്തോത്തിനാണ് മേടിക്കുന്നത്? ഒരു കമ്പാനിയൻ ഡോഗ് ആയിട്ട്. ഇതും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, ലാബ് ഞാൻ വളർത്തിയിട്ടുണ്ടായതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് ഇതുകൊണ്ട് ഒരു കമ്പാനിയൻ ഡോഗ് ആയിട്ട് വളർത്താം, അല്ലെങ്കിൽ നമുക്ക് കമ്പാനിയൻ അല്ലെങ്കിൽ വാക്കിംഗ് ഡോഗ് ഏതെങ്കിലും ഏതെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ആൾക്കാർ ഫോറിനർ, എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫോറിനേഴ്സ്, ഫോറിനേഴ്സ് ആക്ച്വലി ഇവരെ വളർത്തുന്ന അവരെ എനിക്ക് സോഷ്യലി അവരെ ഒരു എന്താ പറയുന്ന ഒരു എൻഗേജ്മെന്റ് വേണം. അപ്പം അവർ ഇന്ററാക്ട് ചെയ്യുന്ന വേറെ ആൾക്കാരുടെ ഇന്ററാക്ട് ചെയ്യുന്ന ഈ ഡോഗ് വെച്ചാൽ ആക്ച്വലി ഇന്ററാക്ട് ചെയ്യുന്ന, ഇതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഇത് മേടിച്ച് കഴിയുമ്പം നിങ്ങളാണ്ട പല ഗ്രൂപ്പ്സിൽ കയറും, ആ ഗ്രൂപ്പിൽ നിങ്ങൾ തന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറും. നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ പേര് പിറ്റ്ബുൾ കേരള എന്ന്. അത് 2013 മുതൽ റിനീഷ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് സ്റ്റാർട്ട് ചെയ്തു. അത് നല്ലതായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പം വേറെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ, എ ബി ബി ടി കേരള അടുത്ത വലിയ. എ ബി ബി ടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നമുക്ക് ലവിംഗ് ഡോഗ് ആണ്, അതുപോലെ വാച്ചിംഗ് ഡോഗ് ആണ്. വാച്ച് ഡോഗ് എ ഡി ബി തന്നെ പറയുന്നുണ്ട് ഇതൊരു വാച്ച് ഡോഗ് ആന്ന് പറയുന്നുണ്ട്. അവർക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. നമ്മളെ നമ്മുടെ എന്റെ ഡോഗ്സ് എല്ലാരും ഇല്ല, ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളാണ്. എന്നപ്പൊ ആ സ്വഭാവങ്ങള് പപ്പി ആയിട്ട് നമ്മൾ അറിയണമെങ്കിൽ ബ്രീഡറിന്, ബ്രീഡർ അത്രയും നല്ല എക്സ്പീരിയൻസ് ഹാൻഡ് ഉണ്ടെങ്കിൽ, അവൻ അറിയുകയാണെങ്കിൽ അവന് മനസ്സിലാവും ഏത് പപ്പിയാ ഒരു വാച്ച് ഡോഗ് ആവാൻ പറ്റുന്നു. എല്ലാ ആകത്തില്ല കേട്ടോ, എല്ലാ ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളാണ്. അപ്പം ആ സ്വഭാവങ്ങള് എല്ലാ കുഞ്ഞിനും കിട്ടണമെന്നില്ല, അച്ഛന്റെയും അമ്മയുടെ എല്ലാ സ്വഭാവം കുഞ്ഞുങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഇവനെ നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞു, ഇവന്റെ കാര്യങ്ങൾ. ഇവൻ എന്റെ ഏറ്റവും ഹെവിയസ്റ്റ് ഡോഗാണ് ഇത്. എന്റെ ഞാൻ പറഞ്ഞില്ല, അഭിജിത്ത്, അഭിജിത്ത് കൂടുതൽ അഭിജിത്തിന്റെ ഡോഗ്സ് ടു ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ അറിയപ്പെടുന്നു. അപ്പം പുള്ളിയുടെ ഡോഗ്സ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഇത് എന്റെ അഭിജിത്തിന്റെ ഹോം ബ്രീഡിംഗ് ആണ്. ഇത് റോസി എന്ന് പറഞ്ഞ എന്റെ ഫേവറേറ്റ് ബിച്ചിന്റെ മോനാണ്. അവളുടെ ഏകദേശം എനിക്ക് തന്നെ 4-5 പിള്ളേർ നമ്മുടെ നിലവിലുണ്ട്. ആ ഉണ്ട്. അപ്പൊ ഇതാ ഇത് ആകെ ഇവന് ആദ്യത്തെ മെയിലാണ് നമ്മുടെ ആ പെണ്ണിന്റെ. ഇവനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയില്ല, ഇവന് നമ്മളൊരു സ്റ്റഡി ചെയ്യാൻ, കള്ളം പറയേണ്ട ആവശ്യമില്ല, ഒരു സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. നമുക്ക് പിള്ളേരായില്ല, ഫീമെയിൽ സ്യൂഡോ പ്രഗ്നൻസി ആണ്. ഇവന്റെ ഒരു സ്റ്റഡ് എടുത്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇവന്റെ കുഞ്ഞുങ്ങൾ, ഇവനെ പോലെ കുഞ്ഞുങ്ങൾ പ്രൊഡ്യൂസ് ആവുമെന്ന് എനിക്ക് അറിയണമെന്നൊരാഗ്രഹമുണ്ട്. മറ്റേ പിള്ളേർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം, പക്ഷെ ഇവന്റെ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. എങ്ങനെയാ കുഞ്ഞുങ്ങൾ ഇറങ്ങാൻ പോകുന്നതെന്ന് അറിയാം. എനിക്ക് ഇത്രയും ഒരു ഹെവി ഡോഗ് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹം. കാരണം ഇത്രയും ഹെവി ഡോഗ്, ഇതിന് ഏകദേശം 31 kg ഉണ്ട്. 31 kg ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ സൗത്തില് നമ്മുടെ പ്യുവർ ഡോഗ് ആ പറയുന്നത് കേട്ടോ. ചേട്ടാ ആളെ കൊല്ലു എന്ന് ചോദിച്ചാൽ ആളെ കൊല്ലും മിസ്സേ. ഇത് നമ്മളെ
ചിരിപ്പിച്ചും സ്നേഹിച്ചും ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ നമ്മളെ കൊല്ലും, നമ്മള് വീണു പോവുകയും ചെയ്യും, വീണു പോവുകയും ചെയ്യും. മെലുഞ്ചാന്റെ അഭിപ്രായം നിങ്ങൾ കണ്ടു. അപ്പൊ ഇവന്റെ കാര്യം പറഞ്ഞു തരാം. ഇവൻ പിന്നെയും സെയിം എന്റെ ബ്രദറിന്റെ ഹോം ബ്രീഡിംഗ്, ഹോം ബ്രീഡിംഗ് ആണ് ഇത്. ജൂലിയസ് ഇമ്പോർട്ട് തന്നെ, ജൂലിയസിന്റെ മേറ്റിംഗ് നമ്മള് എടുത്താണ്. അതിന്റെ അകത്ത് നമ്മള് രണ്ട് ഡോഗ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ എന്റെയിലും ഒന്ന് ബ്രദറിന്റെയിലും കിടക്കുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ബ്രദറിന്റെ കിടക്കുന്ന. ഇവന്റെ വർക്കൗട്ട് ഒക്കെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കാണാം കേട്ടോ. വീഡിയോ നമുക്ക് ഫുള്ള് വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം കാണാം. ഇത് കണ്ടോ, ഇവൻ ഇങ്ങനെ തന്നെ, ഇങ്ങനെ തന്നെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ശക്കലം പേടിയുണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നക്കിക്കൊണ്ടിരിക്കുക. ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ്, ഇവന് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. പിന്നെ നമ്മൾ ഓരോ വളർത്തുന്ന പോലെ ഇരിക്കും. മെലുഞ്ചേട്ടൻ വളർത്തുന്ന അതുപോലെ എല്ലാരും ഒരുപോലെയാ വളർത്തുന്നത്. പക്ഷെ ഇവന ഏറ്റവും കൂടുതൽ കമ്പനി, ഓരോ ഡോഗിന് ഓരോ സ്നേഹമുണ്ട്, ഓരോ രീതിയിലാണ് സ്നേഹിക്കുന്നത്. നമ്മള് മനുഷ്യരെ പോലെ, മനുഷ്യരെ പോലെ. ഇവരുടെ കാര്യം പറഞ്ഞു തന്നെ, ഇവരുടെ പേര് പന്തജ ആണ്. പന്തജ നമ്മുടെ കേരള പിറ്റ് ബുൾസിന്റെ ഡോഗ. ഇവളുടെ അച്ഛൻ യു എസ് ഇമ്പോർട്ട് പൂമയുടെ മോന്റെ കൊച്ച. യു എസ് ഇമ്പോർട്ട്, യു എസ് ഇമ്പോർട്ടും പിന്നെ സ്പെയിൻ ഇമ്പോർട്ടിന്റെ കുഞ്ഞായിരുന്നു. കുഞ്ഞാണ് ഇവർക്കിപ്പോ എത്ര മാസമായി? ഇവർക്കിപ്പം 13 മാസം കഴിഞ്ഞു. 13 മാസം ആയുള്ളൂ, വളർത്തി ഇനിയും ഉണ്ട്. ഇവിള് കണ്ട ചെറിയ ഡോഗാണ്, നമ്മുടെ കയ്യിൽ നിലവിലിരിക്കുന്ന ഏറ്റവും ചെറിയ ഡോഗ്. ഇവിടെ ഇരിക്കുന്നൊരു 19 kg ഇവിടെ വരും. നമ്മള് കണ്ടീഷൻ ചെയ്ത് തരുമ്പോ ഞാൻ എന്റെ ആദ്യത്തെ ഡോഗ് മേടിക്കുന്ന 2001 അത് ജർമ്മൻ ഷെപ്പേർഡ് ആണ്. ഞാൻ ഈ ബ്രീഡ് എടുക്കുന്ന അത് ഫുൾ പെഡിഗ്രി ഇല്ലാത്ത ഡോഗാണ്. 2013 പക്ഷെ അന്ന് കണ്ടത്, ഇപ്പൊ അതെല്ലാം പറയുന്ന മിക്സ് ഡോഗ് എന്ന് ആൾക്കാര് പറയുന്നു. പക്ഷെ നമ്മളത് കണക്കുകൂട്ടുന്നില്ല. പക്ഷെ ഞാൻ ഈ ബ്രീഡിൽ ഭയങ്കര ഹാപ്പിയാണ്. പല ബ്രീഡും നമ്മൾ ചെയ്തല്ലോ. അപ്പം ബ്രീഡിംഗ് അല്ല പറയുന്നത്, നമ്മളൊരു പെറ്റ് ഓണറായിട്ട് പല ബ്രീഡും നമ്മൾ ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന എനിക്ക് ഈ ബ്രീഡ്. ഇപ്പൊ എന്റെ അടുത്ത് വേണ്ട വേറെ ഏതെങ്കിലും ബ്രീഡ് വെക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ വെക്കത്തില്ല. അപ്പൊ APBT മാത്രമേ ഉള്ളൂ, അമേരിക്കൻ പിറ്റ് ബുൾ ടെറിയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മെലുവിൻ ചേട്ടൻ്റെ നമ്പർ ഡിസ്കഷൻ ബോക്സിൽ തന്നിരിക്കുക. അതുപോലെ തന്നെ മെലുവിൻ ചേട്ടനുമായി ബന്ധപ്പെട്ട് ഡോഗ്സിനെ പപ്പീസിനെ ഒക്കെ കളക്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം.